നമസ്കാരം കേരളത്തിൽ പലയിടത്തും നല്ല പരക്കെ മഴയാണ് ഇങ്ങനെ കനത്ത മഴയൊക്കെ പെയ്യുമ്പം ചില ആളുകളുടെ ഉള്ളിൽ കൂടിയെങ്കിലും മനസ്സിൽ കൂടിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ ആ മഹാപ്രളയകാലം ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും കുട്ടനാട്ടുകാർ ഓർക്കും ഞാനൊരു കുട്ടനാട്ടുകാരനാണ് ഞാൻ അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കുകയും ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തോളം ക്യാമ്പിൽ കഴിയുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിലും അതേപോലെ ഒരു വെള്ളപ്പൊക്കം ആദ്യമായിട്ട് ആണ് കാണുന്നത് അത് ഒരു പ്രകൃതിയുടെ തനതായിട്ടുള്ള രീതിയിൽ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കമല്ല മറിച്ച് മനുഷ്യനിർമ്മിതമായിട്ടുള്ള വെള്ളപ്പൊക്കം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് പിന്നീട് നടന്ന പഠനങ്ങളും വിദഗ്ധരും എല്ലാം പറഞ്ഞത് അന്ന് എം എം മണി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു വൈദ്യുതി മന്ത്രിയായിട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തി കോടിയോളം രൂപ ഈ വെള്ളം ഇങ്ങനെ സംഭരിച്ച് വെച്ചാൽ ലാഭിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പരമാവധി വെള്ളം സംഭരിക്കുകയും ഒടുവിൽ കണക്കൂട്ടിയതിനേക്കാൾ കൂടുതൽ മഴ പെയ്യുകയും മറ്റു ഇടങ്ങളിൽ ഉരുൾപൊട്ടുകയൊക്കെ ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ ഒരു പാതിരാത്രിക്ക് ഒരു മണിക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു ഡാം തുറന്നു വിടാൻ പോകുന്നു പാതിരാത്രി ഒരു മണിക്ക് ആര് കാണാനാണ് ഫേസ്ബുക്കിൽ ഉറങ്ങിക്കിടക്കുകയാണ് മനുഷ്യർ ഫേസ്ബുക്കിലൂടെ ഒരു അറിയിപ്പ് കൊടുക്കുന്നു ഇതാ ഡാം തുറന്നു വിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡാമുകളും കൂടി തുറന്ന് വിട്ടിട്ടുണ്ടായ ഒരു വലിയ മഹാപ്രളയമായിരുന്നു കുട്ടനാട്ടിലാകെ രണ്ട് മരണമേ സംഭവിച്ചുള്ളൂ പക്ഷേ അത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം കൊണ്ടല്ല കുട്ടനാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിന് മുകളിൽ പൊങ്ങിക്കിടക്കും അല്ലെങ്കിൽ വള്ളം എടുക്കും അതാണ് ഞങ്ങളുടെ ഒരു രീതി അവിടെ ഒരു അമ്മയും മോളും മാത്രമാണ് മരിച്ചത് അവർ വെള്ളം പൊങ്ങിയ കാരണം കൊണ്ടല്ല ഈ വെള്ളമൊക്കെ പൊങ്ങി വരുന്ന സമയത്ത് ഈ ഉടക്കു ചെറിയ പീസ് പീസായിട്ടൊക്കെ ഇടുന്ന പരിപാടി ഉണ്ട് അവിടെ അങ്ങനെ അവർ ചെറിയൊരു പീസ് വലയിട്ടിരുന്നു അതിൽ മീനെന്ത് ഉടക്കിയിരുന്നു അമ്മ ആ മീനെടുക്കാൻ വേണ്ടി പോയി അവർ ആ വലയിൽ ഉടക്കി അവരെ രക്ഷിക്കാൻ വേണ്ടി മകളൂടെ പോയി അങ്ങനെയാണ് ആ വലയിൽ കുടുങ്ങിയ രണ്ടുപേർ മരിച്ചത് അല്ലാതെ വെള്ളപ്പൊക്കം വന്ന് വെള്ളം കുടിച്ചൊന്നുമല്ല മരിച്ചത് മരണമൊക്കെ നടന്നത് വേറെ സ്ഥലങ്ങളിലാണ് ഏതാണ് നാനൂറ് പേരിനടുത്ത് അന്ന് കൊല്ലപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയണം അതിനുശേഷം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊട്ടിഘോഷിച്ചു വിദേശ പര്യടനം അങ്ങ് നടത്തി ഡച്ച് മോഡൽ നെതർലാൻഡ് മോഡൽ നമ്മൾ അന്ന് ഒരുപാട് കേട്ടതാണ് ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ മാറിയിട്ടില്ല ഒരു തൊപ്പിയൊക്കെ വെച്ച് കുടയൊക്കെ ചൂടി പലയിടത്തും നിൽക്കുന്നു കുടയൊക്കെ പിടിച്ചുകൊണ്ട് റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില സംഗതികളെ പറ്റി നമ്മൾ ആദ്യമായിട്ടാണ് അന്ന് കേട്ടത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വെള്ളപ്പൊക്കമെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഇന്നേ നാഴിക വരെ നമ്മൾ അങ്ങനെ ഒരു സംഗതിയെപ്പറ്റി ഇവിടെ പിന്നീട് പറ്റി നമ്മൾ കേട്ടിട്ടില്ല റൂം ഫോർ റിവർ പദ്ധതി എനിക്ക് തോന്നുന്നു എ കെ ഇ സെൻ്ററിൽ ഏതോ മുറിയിൽ അവർ ഭദ്രമായിട്ട് പൂട്ടി ഇനിയും എത്ര പേർ കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ ഇനിയും എത്ര എത്ര കോഴ കോടാനുകൂടികൾ നഷ്ടപ്പെട്ടാലായിരിക്കും ഇവർ ഈ പ്രകൃതി ദുരന്തം പ്രകൃതി ദുരന്തം എന്ന് മുഴുവനായിട്ട് ഇതിനെ പറയാൻ പറ്റില്ല പ്രകൃതിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല പകുതിയിലേറെ മനുഷ്യ നിർമ്മം തന്നെയാണ് ഉരുൾപൊട്ടലടക്കമുള്ള കാര്യങ്ങൾ മനുഷ്യൻ്റെ അത്യാർഥി മൂലം തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടുള്ള നീരൊഴുക്കുകളോ നദികളോ ഒന്നുമില്ല ഒരു സൈഡിൽ കൂടെ മണൽവാരി ആഴം കൂട്ടേണ്ട സംഗതികൾ പോലും നേരെ ചുവ നടക്കുന്നില്ല എന്ന് കാണാം കുട്ടനാട് പാക്കേജ് എന്ന ഒരു സംഗതി സ്വാമിനാഥൻ കമ്മീഷൻ അല്ലെങ്കിൽ സ്വാമിനാഥൻ എന്ന ആ വിദഗ്ധൻ സർക്കാരിന് മുന്നേ സമർപ്പിച്ചിട്ട് കാലങ്ങളായി എന്തായി അതിൻ്റെ എന്ന് ചോദിച്ചാൽ ഒന്നും ആയില്ല എന്നാണ് ഒരു കുട്ടനാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം പറയാം ആ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാവെള്ളപ്പൊക്കത്തിന് ശേഷം കണക്കിന് കുടുംബങ്ങൾ കുട്ടനാടിനെ ഉപേക്ഷിച്ച് മറ്റു പലയിടങ്ങളിലേക്ക് കുടിയേറിയുണ്ടായി കുട്ടനാടിൻ്റെ അവസ്ഥ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനിയും മഴ വരും ഇനിയും വെള്ളപ്പൊക്കം വരും എം എം മണിയെ പോലെ ദീർഘവീക്ഷണം ഇല്ലാത്ത ബുദ്ധി ഇല്ലാതെ അതെ ബുദ്ധിയില്ലാത്തതുമായിട്ടുള്ള വല്ല മന്ത്രിയുമാണ് അതേ സ്ഥാനത്തിരിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലാത്ത നാട് തന്നെയാണ് നമ്മുടെ കൊച്ചി കേരളം വലിയ രീതിയിൽ കെടുതികൾ ദുരിതങ്ങൾ അനുഭവിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒരു മഴ പെയ്യുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ ആകാശത്ത് കാറ് കൊള്ളുമ്പോൾ ഓരോ കൂട്ടനാട്ടുകാരനും ഓർക്കും രണ്ടായിരത്തി പതിനെട്ടിലെ ആ ദുരന്തകാലം രണ്ടാം തവണയും വോട്ട് കിട്ടി തുടർഫട നടത്തുന്ന പിണറായി സർക്കാർ ഇന്നേയും നാഴിക വരെ ഇതിൻ്റെ ശാശ്വത പരിഹാരത്തിനായിട്ട് എന്തെങ്കിലും ഒരു ചെറു വേർലത അനക്കിയതായിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ പിൻവലിക്കാം ഇതാണ് നമ്മളെ ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് കേരയിൽ മതി കേരയിൽ വേണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഒറ്റ മഴയ്ക്ക് വെള്ളക്കെട്ടാണ് ആ സ്ഥലത്ത് അവിടെയുള്ള സ്ത്രീകൾ ചീത്ത വിളിക്കുന്നു ആദ്യം ഇത് റെഡിയാക്കുക അതിനുശേഷം കേരയിൽ കെട്ടാന്ന് കേരയിൽ വരുമ്പോൾ ഇതേപോലുള്ള ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോൾ അവരുടെ ഒരു എം എൽ എ പറഞ്ഞ ഉത്തരം ചാലുകീറി വിട്ടാൽ മതിയെന്നാണ് ചാലുകീറി എങ്ങോട്ടാണ് വിടേണ്ടത് ഏൻ ഷംസിറ എന്ന് ഏറ്റവും ലളിതമായ രീതിയിൽ ചോദിച്ചു പോവുകയാണ് യാതൊരു ദീർഘവിഷണമില്ലാത്ത യാതൊരു എന്താ പറയുക ജനങ്ങളെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കണമെന്ന് വിചാരിക്കാത്ത രാഷ്ട്രീയ പ്രവർത്തകരും ഭരണകർത്താക്കളുമാണ് നമുക്കുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുക എന്നത് ഭരണം നടത്തുക എന്നത് നക്കാപ്പിച്ച കൊടുത്ത് അതായത് പെൻഷൻ പോലുള്ള കാര്യങ്ങൾ കിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു താൽക്കാലികമായിട്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഭരണം എന്നാണ് ഈ ഇടതുപക്ഷക്കാർ ചിന്തിച്ചു വച്ചിരിക്കുന്നത് അതല്ല ഭരണം സ്വന്തം കാലിൽ ആത്മാഭിമാനത്താണ് ഒരുത്തൻ നിവർന്ന് നിൽക്കും നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലും വലിയ അഭിമാനം അവന് മറ്റൊന്നുമില്ല സ്വന്തം കാലിൽ നിൽ നിൽക്കാൻ പ്രാപ്തനാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനെ പറ്റുന്ന കാലത്ത് മാത്രമേ നല്ല ഭരണാധികാരിയാണ് ഞങ്ങളെ ഭരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തുള്ളൂ ജീവിക്കാൻ മാർഗമില്ലാതെ ഈ നാട്ടിൽ നിന്ന് ആളുകൾ മറ്റ് നാടുകളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ഒരു നാടിന് നോക്കി ഇതാ കേരളം വികസന കുതിപ്പ് നടത്തുന്നു എന്നൊരു ഭരണാധികാരി പറയുന്നെങ്കിൽ ഓർക്കുക നിങ്ങൾ ഉറപ്പിക്കുക ആ ഭരണാധികാരിക്ക് തലയ്ക്ക് നല്ല സ്ഥിരമില്ല അല്ലാതെ ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്